തേങ്ങയൊക്കെ വറുത്തരച്ച് കുടുംബുളി ഇട്ട് വറ്റിച്ച് എടുത്ത ഞണ്ടാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി കോമ്പിനേഷൻ. ഞണ്ടെങ്ങനെ നന്നായി വൃത്തിയാക്കി എടുക്കാമെന്നും എങ്ങനെ ഇത് പോണക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് വറ്റിച്ചെടുക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ വീഡിയോ അല്പം ലേറ്റായി പോയി, അല്പം ഞാൻ ബിസിയായി പോയി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ മോംസ് ലവ് ഫ്രം കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഞണ്ട് വറ്റിക്കാനായിട്ട് നമ്മൾ 1 കിലോ ഞണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് വലിയ 2 ഞണ്ടുകളും അതുപോലെ ചെറിയ 3-4 ഞണ്ടുകളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ കാണുന്നത് ആണ് ഒരു പെൺഞണ്ടാണ്. നല്ല ഭാരവും ഇതിനുണ്ട്. നല്ല ഭാരമുള്ള ഞണ്ടിലാണ് നല്ല മാംസവും കാണും. ഇത് ഒരു ആൺഞണ്ടുമാണ്. ഇത് നമുക്കിനി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് മുൻപ് ഈ കറിക്ക് ആവശ്യമായ അല്പം തേങ്ങ നമുക്ക് വറുത്ത് എടുക്കാം. ഒരുപിടി തേങ്ങ ചിരകിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കുരുമുളകുമാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഒരു കുറച്ച് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞണ്ടിലേക്ക് അല്പം വെള്ളവും അതുപോലെ ഒരുപിടി കല്ലുപ്പും ഇട്ട് ഇതുപോലെ ഈ തടിയുടെ തവി കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. കൈയിട്ട് ഇത് ഇളക്കാൻ പാടാണ്. മുള്ളൊക്കെ ഉണ്ട് അതിൽ, അത് കയ്യിൽ കുത്തിക്കൊള്ളും. അപ്പോൾ ഒരിക്കലും കൈയിട്ട് ഇളക്കാൻ പാടില്ല. ഇതുപോലെ ഈ സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്തെ അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 3-4 വെള്ളത്തിലെങ്കിലും ഇത് നമുക്ക് വീണ്ടും കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. നമ്മുടെ ഞണ്ടുകൾ 3-4 വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാലുകൾ ഓരോന്നും ഇതിൻ്റെ ബോഡിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം. ഒരു ചെറിയ ബലം കൊടുത്ത് ഇതുപോലെ വലിച്ചെടുത്താൽ ഇങ്ങനെ പോരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ എല്ലാ കാലുകളും നമുക്ക് വലിച്ച് ഈ പറിച്ചെടുക്കാം. ചെറിയ കാലുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീരെ ചെറിയ കാലുകൾ ഉണ്ടെങ്കിൽ അത് കളയാം. ഇതിനകത്തും അല്പസ്വല്പമൊക്കെ മാംസം കാണും. ഇതും നമുക്ക് എടുക്കാവുന്നതാണ്. ഞണ്ടിൻ്റെ വായുടെ ഭാഗത്ത് ഇതുപോലെ വിരൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇത് നമുക്ക് തുറന്നെടുക്കാവുന്നതാണ്. അല്പം ബലം പ്രയോഗിക്കണം. ഞണ്ട തുറന്നു കഴിഞ്ഞാൽ സാധാരണ ഇത് കഴുകാൻ പാടില്ലെന്നാണ് ഇത് പഠിപ്പിച്ച എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. എന്നാലും ഞാൻ ഇത് കഴുകിയാണ് എടുക്കാറ് പതിവ്. ഇതിൻ്റെ ശ്വാസകോശങ്ങളാണ് ഈ ചുറ്റും ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ ആ വായയുടെ ഭാഗങ്ങൾ, ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് പറിച്ച് കളയാം. ഞണ്ടിൻ്റെ ഈ കാലുകളും അതേപോലെ ഞണ്ടിൻ്റെ ഈ ഭാഗവുമാണ് നമ്മൾ കഴിക്കാനായിട്ട് കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അതുപോലെ ഞണ്ടിൻ്റെ കാലുകളുടെ സൈഡുകളിലെല്ലാം മുള്ളുകളുണ്ട്. അത് നമുക്ക് ഒരു കത്രികയുടെ സഹായത്തോടുകൂടി നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഞണ്ടിൻ്റെ ഇറുക്കുകാലുകളാണ് ഈ മീൻ കാലുകളെന്ന് പറയുന്നത്. അതിൻ്റെ അറ്റത്ത് കത്രികയുടെ വായയുടെ കൂട്ട് തന്നെ തുറന്ന് മുള്ളുകളുണ്ട്. അതും നമുക്ക് വെട്ടിക്കളയണം. അത് നമുക്കൊരു തടി കഷ്ണത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് ഇങ്ങനെ വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ കാലുകളും നമുക്ക് അതിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുട്ടി അതിലൊരു ക്രാക്ക് വീഴുന്നത് നല്ലതാണ്. മസാലയൊക്കെ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഞണ്ടിൻ്റെ കറി വെക്കാവുന്ന മെയിൻ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ചട്ടിയിൽ 5-6 ചെറിയ കാലുകളുണ്ട്. അതിൻ്റെയും തുമ്പ് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് കറി വെക്കാൻ എടുക്കാം. എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ ഗ്രേവി തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ
കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് പൊട്ടുമ്പോൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന സവാള ഒരെണ്ണം അത് നമുക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ ചുളയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് നുറുക്കിയത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴന്ന് മൂക്കണ്ട കാര്യമില്ല. സവാള ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ ടൊമാറ്റോ ഒരെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് കറിവേപ്പില ആവശ്യമുള്ളതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുമാതിരി നമ്മുടെ ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം നമുക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനിയും നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് അത് മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ അരച്ചെടുക്കുകയാണ്. ആ കൂട്ടുകൂടി ഇതിലേക്ക് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി വറ്റിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞണ്ട് വേവുന്നതിനുള്ള വെള്ളമാണ് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇതുവരെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ കറികളിൽ ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുകയാണ്. ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയൊന്നും ചേർത്തിട്ടില്ല. 1 ടൊമാറ്റോയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഒരു അല്പം കൂടി പുളി വേണം. അതിനുവേണ്ടി 1 ചെറിയ കഷ്ണം തോട്ടുപുളിയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നന്നായിട്ട് ഇത് തിളച്ച് പറ്റണം. അതിനുവേണ്ടി ഒരു അടപ്പ് കൊണ്ട് നമുക്ക് വീണ്ടും ഇതും മൂടിക്കൊടുക്കാം. നന്നായിട്ട് തിളച്ച് പറ്റട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഈ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതേപോലെ ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇത് ചേർത്ത് കൊടുക്കാം. ഒരു അല്പം കൂടി ഉപ്പ് ആവശ്യമായിരുന്നു. അത് അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഗ്രേവി മൊത്തവും ഏകദേശം പറ്റി വരേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തിരി വേവുമുണ്ട്. നന്നായിട്ട് ഇതിരുന്നു പറ്റി കുറുകട്ടെ. നമ്മൾ ചോറിൻ്റെ കൂടാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സ്റ്റൗ ഓഫ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഗ്രേവി നമുക്ക് നിലനിർത്തണം. ഇത് ഇവിടെ ഇപ്പോൾ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്പം കൂടി ഇത് പറ്റി നല്ല ഉണങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത്. അല്പം കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത് ഓഫ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. ഒരു അല്പം കൂടി പറ്റിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിലേക്കായിട്ടുണ്ട്. ചാറ് ഒത്തിരി ഇല്ല. നന്നായിട്ട് അത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞണ്ട് കറി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇത് അധികം ആർക്കും ഇത് ക്ലീൻ ചെയ്യാനോ അതുപോലെ ഇത് കറി വയ്ക്കാനോ അറിയില്ല. അപ്പോൾ അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് ഇതൊരവസരമാണ്. എല്ലാവരും ഇത് കണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ പഠിക്കുകയും കറി വയ്ക്കുകയും ചെയ്യുക. ഇനിയും ഞണ്ട് കിട്ടുമ്പോൾ അറിയത്തില്ല എന്ന് ആരും പറയരുത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കറി വെച്ച് കഴിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്
ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.